ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻറ്റർ മെട്ടക് മടവണ്ടി. ഞാൻ ശരത്ത്, തൃശ്ശൂർ. ഗഡ്ഡിയോളെ കണ്ട മടവണ്ടി കുറേയൊക്കെ പണി കഴിഞ്ഞുട്ടാ. ദേ റേഡിയേറ്ററിൻ്റെ ടാങ്ക് സാധനങ്ങളൊക്കെ പിടിപ്പിച്ചു. റിസർവ് ടാങ്ക് കണ്ടിട്ട് ഇതൊക്കെ നമ്മൾ വയറിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് തുടങ്ങി. അതുപോലെ തന്നെ വൈപ്പർ സ്പ്രേയുടെ സെറ്റിങ്സ് പിടിപ്പിച്ചു. വൈപ്പർ മോട്ടർ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഹെഡ്ലൈറ്റ് പിടിപ്പിച്ചു. നമ്പർ പ്ലേറ്റ്, ബമ്പർ, ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് ഓരോ സൈഡിൽ നിന്ന് ഒതുക്കി 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 വരുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ദാസപ്പനെ ഒന്ന് ഫ്രീ ആയി കിട്ടി. ഞാനും ഒരുമിച്ച് നിന്നു. അത് കാരണം ഇന്ന് കുറേ പണി നടന്നിട്ടുണ്ട്. ഡാഷ്ബോർഡ് സാധനങ്ങളൊക്കെ പിടിപ്പിച്ച് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നതിന് മുമ്പ്. ഇതപ്പോൾ അത് ഡോർ പാഡ്സ് പിടിപ്പിച്ചു. അതിൻ്റെ ഉള്ളിൽ ഡോർ പാഡ്സ് കുറച്ച് മോശമാണ് കേട്ടോ. വേറെ മേടിക്കാൻ കിട്ടാനില്ല. അതുകൊണ്ടാണ് ഇനി പതുക്കെ പതുക്കെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കണം. കാരണം ടെസ്റ്റായി. ബാക്ക് നമ്പർ പ്ലേറ്റ് പിടിപ്പിച്ചു. കണ്ട KEH 3737. എന്തൊട്ടാലെ നമ്പർ. ബാക്കിൽ മാരുതിയുടെ പണ്ടത്തെ ഹിന്ദി റേറ്റിങ്ങുള്ള എംബ്ലം കിട്ടിയത് കണ്ട. ദാസപ്പൻ അവിടെ നിന്ന് വെൽഡ് ചെയ്യാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ കുറച്ച് വെൽഡിങ്ങും മിസ്സിങ്ങും ഉണ്ടായിരുന്നു. ആ മിസ്സിങ്ങും കണ്ടുപിടിച്ചിട്ട് അതും ഓട്ടോ അടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മിറർ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു, ഡാഷ്ബോർഡൊക്കെ ഫിറ്റ് ചെയ്തു. ഇനി അടുത്തതെന്ന് പറയണത് ഇതിൻ്റെ അടിഭാഗത്ത് മൊത്തം ചളിയായിട്ടുണ്ട്. കുറേ ദിവസമായി ഇവരുടെ അടുത്ത് നിൽക്കണം. അപ്പോൾ എന്തായാലും ഇവിടെ വണ്ടി വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ്. വേണ്ട, ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ്. ആ കാര്യത്തിൽ ഒന്നും പറയലില്ല. എത്ര കാലമായി കിടന്നാലും അവന് യാതൊരു വിധത്തിലുള്ള എന്താ പറയുക, സ്റ്റാർട്ടിങ്ങിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടില്ല. അതാണ് അതിൻ്റെ മെച്ചം. വേണ്ട, അവൻ ഒറ്റയടിക്ക് ഒന്ന് കൈ തൊട്ട വശം സ്റ്റാർട്ടിങ്ങാണ്. ഇനിയിപ്പോൾ ഇനി കുറച്ച് വൈപ്പർ ബ്ലേഡ് കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാണ്ട് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നാളെ ഇപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇനി ചെയ്യാൻ പോണത്. കണ്ട, ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ്. വേറെ ഒന്നും നോക്കാനില്ല. ഇനിയിപ്പോൾ വൈപ്പർ ബ്ലേഡ് സാധനങ്ങളൊക്കെ പിടിപ്പിച്ച് നാളെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇത് നമ്മൾ ഹെഡ്ലൈറ്റ് സാധനങ്ങളൊന്നും ചില സാധനങ്ങളൊന്നും വർക്കാവണില്ല. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ റൂഫൊക്കെ ഉണ്ട്. റൂഫൊക്കെ മറ്റേ ന്യൂ മോഡലിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ AC ഫിറ്റ് ചെയ്യടുത്ത് AC ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തണവ് കുറച്ചും കൂടെ നിൽക്കാനായിട്ട് ഇതാണ് നല്ലത്. സൈഡ്